ഭൂമിക്ക് ഏകദേശം എത്ര വർഷം പഴക്കമുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഭൂമിയിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഭൂമി ഒരു തികഞ്ഞ ഗോളമല്ല എന്ന് നിങ്ങൾക്കറിയാമോ? സൂര്യനിൽ നിന്നെത്തുന്ന പ്രകാശം ഭൂമിയിൽ പതിക്കാൻ എത്ര സമയം വേണ്ടിവരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ഇങ്ങനെ നമ്മൾ അറിയാൻ ആഗ്രഹിച്ചിട്ടുള്ളതും നമ്മൾ ചിന്തിച്ചിട്ടുള്ളതുമായ ഭൂമിയെ കുറിച്ചുള്ള കുറച്ച് ഫാക്റ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്പർ 1, ഭൂമിക്ക് ഏകദേശം 4.54 ബില്യൺ വർഷം പഴക്കമുണ്ട്. നാഷണൽ സെന്റർ ഫോർ സയൻസ് എഡ്യൂക്കേഷന് ഇവിടെ കണ്ടെത്തിയ ഡേറ്റിംഗ് പാറകളിലൂടെയും ഉൽക്കാശിലകളിലൂടെയും ഈ ഏകദേശ പ്രായം നിർണ്ണയിക്കാൻ കഴിഞ്ഞു. നമ്പർ 2, ഏഷ്യയാണ് ഏറ്റവും വലിയ ഭൂഖണ്ഡം. 1 കോടിയിലധികം ചതുരശ്ര മൈൽ വിസ്തൃതിയുള്ള ഏഷ്യ ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള രാജ്യമാണ്. ചൈന, ഇന്ത്യ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. നമ്പർ 3, ഭൂമി ഒരു തികഞ്ഞ ഗോളമല്ല. ഭൂമി പരന്നതല്ലെന്ന് നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. എന്നാൽ അത് തികച്ചും ഗോളാകൃതിയിലല്ല എന്ന് അറിയുന്നത് നിങ്ങളെ ഞെട്ടിച്ചേക്കാം. നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ അഥവാ NOAA ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഗുരുത്വാകർഷണം കേന്ദ്രത്തിലേക്ക് തള്ളുമ്പോൾ ഭൂമി കറങ്ങുകയും ഭൂമിയുടെ അച്ചുതണ്ടിന് ലംബമായി ഒരു അപകേന്ദ്ര ബലം പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്നു. ഇത് അല്പം ചരിഞ്ഞ ആകൃതിയിൽ കലാശിക്കുന്നു. ഒരു തികഞ്ഞ ഗോളമല്ല ഭൂമി. നമ്പർ 4, ഭൂമിയിലെ ജനസംഖ്യയുടെ 60% താമസിക്കുന്നത് ഏഷ്യയിലാണ്. ഏഷ്യ ഭൂഖണ്ഡത്തിലൂടെ 40-ലധികം രാജ്യങ്ങൾ ഉള്ളതിനാൽ അവയിൽ ചിലത് ഏറ്റവും ജനസാന്ദ്രതയുള്ള രാജ്യങ്ങളാണ്. ലോകത്തിന്റെ 60% അവിടെ വസിക്കുന്നു എന്ന വസ്തുത നിങ്ങളെ ചിലപ്പോൾ അതിശയിപ്പിച്ചേക്കാം. നമ്പർ 5, ഭൂമിയിലെ ഏറ്റവും വരണ്ട സ്ഥലം ഏറ്റവും വലിയ ജലാശയത്തോട് ചേർന്നതാണ്. ചിലിയിലെ അറ്റകാമ മരുഭൂമി ലോകത്തിലെ ഏറ്റവും വരണ്ട സ്ഥലമാണെന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ അസ്ഥികൾ വരെ വരണ്ടതാണെങ്കിലും മരുഭൂമി യഥാർത്ഥത്തിൽ ഭൂമിയിലെ ഏറ്റവും വലിയ ജലാശയത്തിലെ തൊട്ടടുത്താണ്. അതാണ് പസഫിക് സമുദ്രം. നമ്പർ 6, ഭൂമിയിലെ ദിവസങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, അവ നീളുന്നു. 4.54 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് അതിന്റെ ആരംഭത്തിൽ ഭൂമിയിലെ ഒരു ദിവസം 6 മണിക്കൂർ ദൈർഘ്യമുള്ളതായി രേഖപ്പെടുത്തുന്നു. ഇക്കാലത്ത് ഒരു ദിവസം 24 മണിക്കൂർ നീണ്ടു നിൽക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ ഓരോ നൂറ്റാണ്ടിലും ദിവസങ്ങൾ 1.7 മില്ലി സെക്കൻഡ് വർദ്ധിക്കുന്നു. നമ്പർ 7, മനുഷ്യൻ എവിടെ നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ച് വ്യത്യസ്തമായ ഭാരമുണ്ടാകാം. ഭൂമധ്യരേഖയിൽ നിങ്ങൾ സ്വയം തൂക്കിയാൽ ഭൂമിയുടെ ധ്രുവങ്ങളിലൊന്നിൽ നിങ്ങൾ തൂക്കി നോക്കിയതിനേക്കാൾ ഭാരം കുറവായിരിക്കുമെന്ന് ലൈവ് സയൻസ് പറയുന്നു. പക്ഷേ അത് ഒരുപാടില്ല. ഭൂമധ്യരേഖയിലെ നിങ്ങളുടെ ഭാരം ധ്രുവങ്ങളെക്കാൾ 0.5% കുറവായിരിക്കും. നമ്പർ 8, ആഫ്രിക്ക രണ്ടാമത്തെ വലിയ ഭൂഖണ്ഡമാണ്. അതെ, ഭൂമിയിലെ രണ്ടാമത്തെ വലിയ ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. നമ്പർ 9, ലോകത്തിലെ ഏറ്റവും വലിയ ചൂടുള്ള മരുഭൂമി ആഫ്രിക്കയിലാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ ചൂടുള്ള മരുഭൂമിയാണ് സഹാറ. അതിശയകരമെന്ന് പറയട്ടെ, ഇത് ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയല്ല. എന്നിട്ട് പോലും ലോകത്തിലെ ഏറ്റവും ചൂടുകൂടിയ മരുഭൂമി ഇതാണ്. നമ്പർ 10, യൂറോപ്പ് വലുപ്പത്തിൽ രണ്ടാമത്തെ ചെറിയ ഭൂഖണ്ഡമാണ്. എന്നാൽ ജനസംഖ്യയിൽ 3-ാമത്തെ വലിയ ഭൂഖണ്ഡമാണ് ഇത്. യൂറോപ്പ് 1.634 ദശലക്ഷം മൈൽ വ്യാപിച്ചു കിടക്കുന്നു. എന്നാൽ 2022 കണക്കനുസരിച്ച് ഇവിടുത്തെ ജനസംഖ്യ 74 കോടിയിലധികം ആണ്. നമ്പർ 11, ഭൂമിയിലെ 5-ാമത്തെ വലിയ ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. ഇത് ഏറ്റവും വലുതോ ചെറുതോ ആയ ഭൂഖണ്ഡമായിരിക്കില്ല. ഒരു തരത്തിൽ നടുവിൽ കുടുങ്ങിപ്പോയതായേക്കാം ഈ ഭൂഖണ്ഡം. എന്നാൽ അന്റാർട്ടിക്ക ലോകത്തിലെ ശുദ്ധജലത്തിന്റെ ഭൂരിഭാഗവും സംഭരിക്കുന്നു. നമ്പർ 11, ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ 70% അന്റാർട്ടിക് ഐസ് ക്യാപ്പിൽ അടങ്ങിയിരിക്കുന്നു. അമേരിക്കൻ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയുടെ കണക്കനുസരിച്ച് ലോകത്തിലെ ജലത്തിന്റെ 3% മാത്രമേ ശുദ്ധജലമുള്ളൂ. ബാക്കിയുള്ളത്, അതായത് 96% ഉപ്പ് അല്ലെങ്കിൽ ലവണാംശം സമുദ്രത്തിൽ കാണപ്പെടുന്നു. നമ്പർ 13, നിങ്ങൾക്കറിയാമോ ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ 90% മഞ്ഞുപാളിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്പർ 14, അന്റാർട്ടിക്ക സാങ്കേതികമായി ഒരു മരുഭൂമിയാണ്. വിശ്വസിക്കാൻ പ്രയാസമാണ് അല്ലേ? എന്നാൽ ഇത് ശരിയാണ്. അന്റാർട്ടിക്കയിൽ പ്രതിവർഷം ശരാശരി 2 ഇഞ്ച് മഴ മാത്രമാണ് പെയ്യുന്നത്. നമ്പർ 15, ഭൂമിയിലെ ഏറ്റവും വലിയ മഴക്കാടാണ് ആമസോൺ മഴക്കാടുകൾ. നമ്പർ 16, കരയിലെ ഏറ്റവും താഴ്ന്ന സ്ഥലം ചാവുകടലാണ്. ജോർദാർ, ഇസ്രായേൽ, വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന ചാവുകടൽ എന്നറിയപ്പെടുന്ന തടാകം സമുദ്രനിരപ്പിൽ നിന്ന് 1400 അടി താഴെയാണ്. നമ്പർ 17, 1 മിനിറ്റിൽ ഏകദേശം 6000 മിന്നലുകൾ ഭൂമിയിൽ സംഭവിക്കുന്നു. നമ്പർ 18, ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ്. ഓസ്ട്രേലിയയുടെ 4-ൽ 1 വലിപ്പമുള്ള ഇത് ഒരു ഭൂഖണ്ഡം അല്ലാതെ ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ്. നമ്പർ 19, ഭൂമിയിൽ കോടിക്കണക്കിന് ആളുകൾ ജീവിക്കുന്നു. അതെ, 2020 കണക്കനുസരിച്ച് ആ സംഖ്യ 7.753 ബില്യൺ ആണ്. നമ്പർ 20, സൂര്യപ്രകാശം നമ്മിൽ എത്താൻ 8 മിനിറ്റും 19 സെക്കൻഡും എടുക്കുന്നു. നമ്മൾ 93 ദശലക്ഷം മൈൽ അകലെയാണ്. അതുകൊണ്ട് തന്നെ സൂര്യന്റെ കിരണങ്ങൾ നമ്മുടെ ഗ്രഹത്തിൽ പതിക്കാൻ ഇത്രയും സമയം എടുക്കുന്നു. നമ്പർ 21, ലോകത്തിലെ ഏറ്റവും വലിയ ജീവി ഒരു ഫംഗസ് ആണ്. തേൻകൂൺ എന്നറിയപ്പെടുന്ന ഈ ഫംഗസ് ഒറിഗോണിലുടനീളം 2200 ഏക്കർ വ്യാപിച്ചു കിടക്കുന്നു. നമ്പർ 22, ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ സ്രാവ് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് ഗ്രീൻലാൻഡ് സ്രാവാണ്. വാസ്തവത്തിൽ ലൈവ് സയൻസ് അനുസരിച്ച് ഗ്രീൻലാൻഡുകൾക്ക് നട്ടല് പോലുമില്ല. ഈ കടൽ ജീവികൾ 392 വർഷം വരെ പ്രായപൂർത്തിയായി വളരുന്നു. നമ്പർ 23,
കൂട്ടി ഇടിയുടെ ഫലമായി ചന്ദ്രൻ രൂപപ്പെട്ടിരിക്കാം എന്നാണ് പറയപ്പെടുന്നത്. ചന്ദ്രൻ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നതിനെ കുറിച്ച് ഒരു ടൺ വിവരങ്ങൾ പോലും അറിയില്ല. എന്നാൽ ഒരു ഗ്രഹം, ചിന്നഗ്രഹം അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു ധൂമകേതു ഈ ചന്ദ്രൻ ഭൂമിയിൽ കൂട്ടിയിടിച്ചതായി ഒരു സിദ്ധാന്തം അവകാശപ്പെടുന്നു. അതിന്റെ ഫലമായി അവശിഷ്ടങ്ങൾ ബഹിരാകാശത്തേക്ക് പറക്കുന്നു. ആ അവശിഷ്ടങ്ങൾ ഇന്ന് നമുക്കറിയാവുന്ന ചന്ദ്രനെ രൂപപ്പെടുത്തിയിരിക്കാം എന്നാണ് പറയപ്പെടുന്നത്. നമ്പർ 24. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വൃക്ഷത്തിന് ഏകദേശം 5000 വർഷം പഴക്കമാണ് പറയുന്നത്. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് അനുസരിച്ച് നിലവിലുള്ളതിൽ ഏറ്റവും പഴക്കം ചെന്നതും പരിശോധിച്ചുറപ്പിച്ചതുമായ വൃക്ഷം മെദുസലെ എന്ന വിളിപ്പേരുള്ള ഒരു ക്രിസ്റ്റിൽ കോൺ പൈൻ ആണ്. 2020 കണക്കനുസരിച്ച് മെദുസലയ്ക്ക് 4852 വയസ്സ് പ്രായമാണ് പറയുന്നത്. നമ്പർ 25. ഭൂമി കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും തണുത്ത താപനില റഷ്യയിൽ നിന്നാണ്. റഷ്യയിലെ വോസ്റ്റോക്ക് സ്റ്റേഷനിൽ 1983 ജൂലൈ 21 താപനില 128.6 ഡിഗ്രി ഫാരൻഹീറ്റായി കുറഞ്ഞു. അതായത് തണുത്ത താപനില -89.2 ഡിഗ്രി സെൽഷ്യസ് ആയി വർദ്ധിച്ചു. നമ്പർ 26. ചില കാൽനട യാത്രക്കാർ ഓക്സിജൻ ഇല്ലാതെ എവറസ്റ്റ് കീഴടക്കിയിട്ടുണ്ട്. എവറസ്റ്റ് കൊടുമുടിയെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ മുമ്പ് ഓക്സിജന്റെ സഹായമില്ലാതെ മല കയറിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? 1978 May 8 റെയിൻഹോൾഡ് മെസ്റനും പീറ്റർ ഹേബലറും ആദ്യമായി അങ്ങനെ ചെയ്തു. നമ്പർ 27. ഭൂമിയിലെ ഏറ്റവും വലിയ തടമാണ് പസഫിക് സമുദ്രം. എല്ലാത്തിനുമുപരി ഇത് ഏകദേശം 63 ദശലക്ഷം ചതുരശ്ര മൈൽ ഉൾക്കൊള്ളുന്നു. നമ്പർ 28. വർഷത്തിൽ ഏറ്റവും കൂടുതൽ മഞ്ഞുവീഴ്ച സംഭവിക്കുന്നത് ജപ്പാനിലാണ്. ഒരുപക്ഷെ ജപ്പാനിലെ അമോറി നഗരം ലോകത്തിലെ ഏറ്റവും മഞ്ഞുവീഴ്ചയുള്ള സ്ഥലമായിരിക്കാം. പ്രതിവർഷം ശരാശരി 312 ഇഞ്ച് മഞ്ഞുവീഴ്ചയാണ് അമോറി സിറ്റി അനുഭവിക്കുന്നത്. നമ്പർ 29. ഭൂമിയിൽ ഉണ്ടായ ഏറ്റവും വലിയ ഭൂകമ്പം എവിടെയാണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? അത് ചിലിയിലാണ് സംഭവിച്ചത്. 9.5 തീവ്രത രേഖപ്പെടുത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ ഭൂകമ്പം 1960 May 22 ചിലിയിലെ ബയോബയോയിൽ സംഭവിച്ചു. നമ്പർ 13. ലോകത്തിലെ ഏറ്റവും നീളമേറിയ പർവ്വതനിര എവിടെയാണ് ഉള്ളതെന്ന് നിങ്ങൾക്കറിയാമോ? 40,389 മൈൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു വെള്ളത്തിനടിയിലുള്ള അഗ്നിപർവ്വത ശൃംഖലയാണ് ലോകത്തിലെ ഏറ്റവും നീളമേറിയ പർവ്വതനിര എന്ന് അറിയപ്പെടുന്നത്. നമ്പർ 31. മരിയാന ട്രഞ്ചാണ് ലോകത്തിലെ ഏറ്റവും ആഴമേറിയ സ്ഥലം. നിങ്ങൾക്ക് എത്രത്തോളം താഴേക്ക് പോകാനാകും? മരിയാന ട്രഞ്ചിൽ സമുദ്രനിരപ്പിൽ നിന്ന് 36,200 അടി താഴെയാണ് സമുദ്രത്തിന്റെ അടിത്തട്ടിലെ ഏറ്റവും ആഴമേറിയ സ്ഥലം. സമുദ്രം മൂടാത്ത ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന സ്ഥലം സമുദ്രനിരപ്പിൽ നിന്നും 8,382 അടി താഴെയാണ്. നമ്പർ 22. ഭൂമി പർപ്പിൾ നിറമായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന ഭൂമി പച്ച നിറത്തിലോ നീല നിറത്തിലോ ആണ് കാണപ്പെടുന്നത്. എന്നാൽ പണ്ട് ഭൂമിയുടെ നിറം പർപ്പിൾ നിറമായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്പർ 33. ഒരിക്കൽ ഒരു സൂപ്പർ ഭൂഖണ്ഡ ഭൂമിയിൽ ഉണ്ടായിരുന്നു. ഭൂമിയുടെ 4.5 ബില്യൺ വർഷത്തെ ചരിത്രത്തിൽ ഭൂമിയുടെ ഭൂഖണ്ഡങ്ങൾ കൂട്ടിയിടിച്ച് സൂപ്പർ ഭൂഖണ്ഡങ്ങളായി മാറുകയും വീണ്ടും പലതവണ പിളരുകയും ചെയ്തതായി കരുതപ്പെടുന്നു. ഏകദേശം 200 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് പിളരാൻ തുടങ്ങിയ പാംഗി ആയിരുന്നു ഏറ്റവും പുതിയ സൂപ്പർ ഭൂഖണ്ഡം. നമ്പർ 34. ഭൂമി സമുദ്രങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ഭൂമിയുടെ ഉപരിതലത്തിന്റെ 70% സമുദ്രങ്ങളാണ്. എന്നിട്ടും മനുഷ്യർ ഏകദേശം 20% മാത്രമേ പര്യവേഷണം ചെയ്യുകയോ മാപ്പ് ചെയ്യുകയോ ചെയ്തിട്ടുള്ളൂ. അതായത് ഗ്രഹത്തിന്റെ വിശാലമായ സമുദ്രങ്ങളിൽ ഭൂരിഭാഗവും ഒരിക്കലും കണ്ടിട്ടില്ല. നമ്പർ 35. ഏകദേശം 300 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഒരു ഭൂഖണ്ഡം മാത്രമേ ഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂ. പാംഗിയ എന്ന ഒരു വലിയ സൂപ്പർ ഭൂഖണ്ഡമായിരുന്നു അത്. നമ്പർ 36. ഏകദേശം 450 കോടി വർഷങ്ങൾക്ക് മുൻപ്, അതായത് നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ ആരംഭഘട്ടത്തിലാണ് ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനും ഉണ്ടായത്. ഭൂമി ഉണ്ടായ സമയത്ത് അത് വളരെ വേഗതയിലാണ് അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരുന്നത്. വെറും 4 മണിക്കൂർ കൊണ്ട് ഒരു തവണ കറങ്ങിയിരുന്നു. അതായത് 4 മണിക്കൂറുകളായിരുന്നു ഭൂമിയുടെ ഒരു ദിവസം. എന്നാൽ ചന്ദ്രനുണ്ടായ ശേഷം ചന്ദ്രന്റെ ഗുരുത്വാകർഷണ ബലത്തിന്റെ സ്വാധീനം കാരണം ഭൂമിയുടെ കറക്കത്തിന്റെ വേഗത പതിയെ പതിയെ കുറയുകയും കാലക്രമേണ 450 കോടി വർഷങ്ങൾക്ക് ശേഷം, അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ, കറക്കത്തിന്റെ വേഗത 24 മണിക്കൂറായി കുറഞ്ഞതുമാണ്. ഇപ്പോഴും ഭൂമിയുടെ കറക്കത്തിന്റെ വേഗത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയും 100 കോടി വർഷങ്ങൾ കഴിയുമ്പോൾ ഭൂമിയുടെ ഒരു ദിവസം എന്ന് പറയുന്നത് 30 മണിക്കൂർ ആയിരിക്കും.